ആട്ടി ഓടിക്കരുത് പ്രവാസികളെ, വിദേശികളെയും. ആട്ടി ഓടിക്കപ്പെടാനുള്ള സാഹചര്യം അവരും ഉണ്ടാക്കരുത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തെ ധനകാര്യ ശാസ്ത്രജ്ഞന്മാർ പലപ്പോഴും അത്ഭുതത്തോടെ നോക്കിക്കാണുന്നൊരു സംസ്ഥാനമാണ്. കാരണം ഉൽപ്പാദന മേഖല തകരുമ്പോഴും വ്യവസായ മേഖലയിലോ മറ്റു മേഖലകളിലോ ഒന്നും കാര്യമായ പുരോഗതി ഇല്ലാത്തപ്പോഴും കേരളം എന്നും മുന്നിലാണ്. പല രീതിയിലുള്ള സഹായങ്ങൾ കേരളത്തിന് ഓരോ ഘട്ടങ്ങളിലും ലഭിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ സിലോൺ, പിന്നീട് സിംഗപ്പൂർ. അത് കഴിഞ്ഞാണ് നമ്മുടെ ധനകാര്യസ്ഥിതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ള പ്രവാസികളായ സഹോദരന്മാർ ഈ മേഖലയിലേക്ക് വരുന്നത്. അവർ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ, എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ മൊബൈൽ ഫോണുകളോ വീഡിയോ കോളുകളോ ഒന്നും നടത്താൻ സൗകര്യമില്ലാതിരുന്ന സമയത്ത് ആദ്യമൊക്കെ കപ്പലിലും പത്തേമാരിയിലും ഇങ്ങനെ ഒരു സമൂഹമുണ്ടെന്നും അവിടെ മരുഭൂമിയാണെന്നും അവിടെ ഈത്തപ്പന തോട്ടമുണ്ടെന്നും ഒക്കെ പറഞ്ഞ ആ സാഹസികതയെ സ്വന്തം ജീവിതത്തിൻ്റെ നല്ല പ്രായങ്ങൾ പോലും ഉപേക്ഷിച്ച്, കാരണം ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇത് ആദ്യ കാലഘട്ടത്തിൽ തുടങ്ങിയപ്പോൾ ഇന്നത്തെ പോലെ പലർക്കും കുടുംബങ്ങളെപ്പോലും കൊണ്ടുപോകാൻ കഴിയില്ല. മാസങ്ങളിൽ ഒരിക്കൽ വരുന്ന കത്തുകളായിരുന്നു ആശ്രയം. എവിടെയെങ്കിലുമൊക്കെ പോയി ട്രങ്ക് ബുക്ക് ചെയ്തായിരുന്നു വിളിച്ചിരുന്നത്. അവരുടെ കത്തുകളിലെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയുമാണ് അബുദാബിയിൽ നിന്നൊരു കത്ത് കിട്ടി, കത്ത് പൊട്ടിച്ചപ്പോൾ കൽബുകത്തി എന്നൊക്കെ പറഞ്ഞിട്ട് മാപ്പിളപ്പാട്ടുകളായിപ്പോലും ഇറങ്ങിയത്. അത് അന്നത്തെ കാലത്തെ പ്രവാസി ജീവിതത്തിലെ മനുഷ്യർ അനുഭവിച്ച, ഭാര്യ ഭർത്താക്കന്മാർ അനുഭവിച്ച വിരഹത്തിൻ്റെയും ദാമ്പത്യ ദുഃഖങ്ങളുടെയും മനോഹരമായ കഥകളായിരുന്നു അതൊക്കെ. അവർ ഈത്തപ്പഴത്തിൽ പിടിച്ചു നിന്നുകൊണ്ട് പടമെടുത്തയച്ചപ്പോഴും, അവർ കാറിൽ ചവിട്ടി നിന്ന് പടമെടുത്തയച്ചപ്പോഴും നമ്മൾ അത്ഭുതത്തോടെയാണ് അവരെ നോക്കിയത്. അവരുടെ കത്തുകൾ വാങ്ങാനായി പോസ്റ്റ് ഓഫീസുകളിൽ കാവൽ നിന്നിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. അവരുടെ ജീവിത പോയിക്കഴിഞ്ഞ 5, 10 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ പോയ ആളുകളുടെ രൂപമോ ഭാവമോ ആയിരുന്നില്ല അവർക്ക്. അന്നും ഇന്നും അവർ പോയി തിരിച്ചു വരുമ്പോൾ ഒരു പിടി മരുന്നുകളുമായി, ഒരു കുറേ പുതിയ രോഗങ്ങളുമായി, ചില രോഗങ്ങൾ ഒരിക്കലും രക്ഷപ്പെടാത്തവയുമായിട്ടാണ് അവർ ഈ നാട്ടിലേക്ക് മടങ്ങി വരുന്നത്. അവരുടെ ജീവിതം കത്തിയതാണ്, അവരുടെ ജീവിതം എരിഞ്ഞതാണ് നാം ഇന്ന് ഈ കേരളത്തിൽ കാണുന്ന ഒട്ടുമിക്ക സൗഭാഗ്യങ്ങളും ഒട്ടുമിക്ക സൗകര്യങ്ങളും. വിദ്യാഭ്യാസത്തിൽ നാം ഏറെ മുന്നോട്ട് പോകാനുള്ള പശ്ചാത്തല സൗകര്യമുണ്ടായി എന്ന് പറയുമ്പോഴും അതുപോലെ വിദ്യാഭ്യാസം ചെയ്യിക്കാനുള്ളൊരു സാഹചര്യത്തിന് പിന്നിൽ അവരുടെ അധ്വാനമുണ്ട്. നമ്മുടെ വീടുകളുടെ രൂപവും ഭാവവും മാറിയത്, നമ്മുടെ ബാത്റൂമുകൾ പലപ്പോഴും ഇന്ന് കാണുന്ന മനോഹരമായ സംവിധാനത്തിലേക്ക് മാറിയതൊക്കെ അവർ പല നാടുകളിലും പോയി കണ്ടതും കേട്ടതും അധ്വാനിച്ചതിൻ്റെയും മിച്ചമാണ്. പലരും രക്ഷപ്പെട്ടതും പല സഹോദരിമാർക്ക് ജീവിതം കിട്ടിയതും പല പിതാക്കന്മാർക്ക് രോഗശമനമുണ്ടായി ദീർഘായുസ്സും ഒക്കെ കിട്ടിയതിലൊക്കെ പിന്നിൽ അവരുടെ വലിയ അധ്വാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ ഒരു മേഖലയാണ് വിദേശ ടൂറിസ്റ്റുകളുടെയും മേഖല. അതിൻ്റെ വരുമാനമായിരുന്നു കേരളത്തിൻ്റെ വലിയൊരു വരുമാനം. യഥാർത്ഥത്തിൽ വലിയ ചിലവൊന്നും വരുത്താതെ ഈ കിടക്കുന്ന കായലും കടലും ഇവിടുത്തെ പച്ചപ്പും കണ്ടവരും മടങ്ങുകയായിരുന്നു. നമുക്കെടുത്തു പറയാൻ എന്ത് ടൂറിസമാണ് നമ്മുടെ കയ്യിലുള്ളത്? വിദേശ രാജ്യങ്ങളിലേക്ക് പോയി നോക്കിയാൽ കാണുന്ന എന്തെങ്കിലും ടൂറിസങ്ങളുണ്ടോ? ഇവിടെ ചിലപ്പോൾ ചില ആത്മീയ കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പറയുന്ന വീഗാലാൻഡ്, അങ്ങനെയൊക്കെ പറയുന്ന വിരലിലെണ്ണാവുന്ന ചില പൊതു സ്വകാര്യ മേഖലയിലുണ്ടായ വികസനമല്ലാതെ ടൂറിസത്തെ അതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് സർക്കാർ ഇടപെടലോടെ നടന്നിട്ടുള്ളത് എന്താണ്? അത് നമ്മൾ ഓരോ രാജ്യങ്ങളും സന്ദർശിക്കുമ്പോൾ മനസ്സിലാവും. അവരും ഇവിടെ കൊണ്ടുവന്ന് ചിലവാക്കുന്ന കാശാണ് ടാക്സിക്കും ഓട്ടോയ്ക്കും അതുപോലെ തന്നെ ഹോം സ്റ്റേ ആയും അതുപോലെ തന്നെ ഹോട്ടലുകൾക്കും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, ഇന്ന് അവരെ ഭയത്തോടെയും അല്ലെങ്കിൽ ഒരു ആട്ടി ഓടിക്കുന്ന സ്ഥിതിയോടെയും വളരെ ഗൗരവത്തോടെയും വലിയ ഭീഷണി പോലെയും സംസാരിക്കുന്നത് ഒരു കാരണവശാലും മാനവികതയല്ല, മനുഷ്യസ്നേഹമല്ല. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. കൊറോണ കാലം കടന്നു പോകും, ഇനിയും നമ്മൾ ജീവിക്കേണ്ടവരാണ്, നമുക്ക് കാണേണ്ടവരാണ്. പണ്ട് നീളമുള്ള പേനയും ശരീരത്തടിച്ചാൽ മണമുണ്ടാകുന്ന പെർഫ്യൂമും അതോടൊപ്പം തന്നെ നെറ്റുള്ള ബനിയനും ഒരു ഗ്ലോബിൻ്റെ മുകളിൽ പരിന്തിരിക്കുന്ന തുണിയും ചൈനീസ് സിൽക്കും എന്നു വേണ്ട പളവളപ്പും എല്ലാം കണ്ടതും അനുഭവിച്ചതും
അവരുടെ അധ്വാനത്തിൽ നിന്നാണ്. ഇവിടെ നിന്നൊന്നും പഠിക്കാതെ പോയ പാവങ്ങൾ അവിടെ ചെന്ന് അറബിയും ഹിന്ദിയും പഠിച്ചു. എന്തിനു വേണ്ടിയാണ്? അതിജീവനത്തിന് വേണ്ടിയാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ ധരിച്ചു വരുന്ന ബെൽറ്റുകളും പാൻറ്റും ഉടുപ്പുമൊക്കെ യഥാർത്ഥത്തിൽ അവിടെ കീറിയതും പഴയതുമായ വസ്ത്രങ്ങൾ ധരിച്ച് ജോലി ചെയ്ത ശേഷം വരുന്നതിൻ്റെ തലേന്നാൾ ഇവിടെ ഉള്ളവരെ കാണിക്കാൻ വേണ്ടി വാങ്ങുന്നതാണ്. അല്ലെങ്കിൽ അവർ തന്നെ അവരുടെ ഒരു ആത്മാവിനോടുള്ളൊരു ഉത്തരമെന്നോണം, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു സന്തോഷങ്ങൾക്ക് വേണ്ടി വാങ്ങിയിടുന്നതാണ്. ഇവിടെയുള്ള നാട്ടിലേക്ക് കാശ് ഒരുപാട് അയച്ച് എല്ലാ ഭക്ഷണങ്ങളും മക്കൾക്കും എല്ലാം വാങ്ങിക്കൊടുക്കുമ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ കുബ്ബൂസും അല്ലെങ്കിൽ അതുപോലെ വളരെ ചെറിയ വിലയ്ക്ക് കിട്ടുന്ന സാധനങ്ങളാണ് അവർ കഴിക്കുന്നത്. ഇവിടെ മക്കൾ അതിൻ്റെ പേരിൽ കുടുംബവും നാടുമൊക്കെ അഭിമാനിക്കുമ്പോഴും അഹങ്കരിക്കുമ്പോഴും അവിടെ വിധേയത്വത്തോടെ എന്തു പറയുന്നതും കേട്ട് അനുസരിച്ച് ഒരുപക്ഷെ പലരുടെയും ആട്ടും തുപ്പും കേട്ട് ജീവിച്ചതിന് ശേഷമാണ് അവരിവിടേക്ക് വരുന്നത്. ഇവിടുന്ന് ഏത് നേതാക്കൾ ചെന്നാലും അവരെ തോളിലേത്തിക്കൊണ്ട് നടക്കുന്നതും അവരാണ്. അവർക്ക് വേണ്ടതെല്ലാം വാങ്ങി നൽകി എയർപോർട്ടിൽ കൊണ്ടുവന്ന് യാത്രയാക്കാൻ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നിൽക്കുന്നത് ഇതേ പ്രവാസികൾ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന സാമൂഹ്യ സേവന പ്രവർത്തനത്തിൻ്റെ ചാരിറ്റിയുടെ ട്രെൻഡ് സെറ്റേഴ്സായി മാറിയത് അവരാണ്. ഇന്നും ധാരാളം ആളുകൾ മതപരമായും സാമൂഹ്യ ആവശ്യങ്ങൾക്കും പിരിക്കാൻ പോകുന്നത് അവിടേക്കാണ്. ജീവിതകാലം അത്രയും അവിടെ ജോലി ചെയ്ത ശേഷം പലപ്പോഴും തിരിച്ചു വരുമ്പോൾ മക്കളും ഭാര്യയുമൊക്കെ തിരസ്കരിക്കുകയും ഒടുവിൽ മരണം തന്നെ ആ നാട്ടിലാകട്ടെ എന്നും പറഞ്ഞ് മടങ്ങിപ്പോയിട്ടുള്ള പലരെയും ഞാനെൻ്റെ ഔദ്യോഗിക യാത്രകൾക്കിടയിൽ അവിടെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. ക്യാമ്പുകളുടെ ദുഃഖം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അവരുടെ മനുഷ്യരുടെ വേദന ഞാൻ കേട്ടിട്ടുണ്ട്. സ്വന്തം മക്കൾ കുതിച്ചു പായുന്ന ബൈക്കിൽ പായുമ്പോൾ അതിൻ്റെ വേദനയും ഉത്കണ്ഠയും അതോടൊപ്പം സ്വന്തം അധ്വാനം തിരിച്ചറിയാത്തതിൻ്റെ കണ്ണീരും പാതിരാ വേറെ ഉണർന്നിരുന്ന് ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാനിത് പറഞ്ഞ കാര്യം അവരെ നിങ്ങൾ തിരസ്കരിക്കരുത്. അതൊന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ കാര്യം പ്രവാസികളോട് എനിക്ക് പറയാനുള്ളത്, ജീവൻ്റെ ഭയത്തിലാണിന്ന് കേരളം. നിങ്ങൾ ഓരോരുത്തരും വരുമ്പോൾ സർക്കാർ പറയുന്ന ആ നിർദ്ദേശങ്ങൾ പാലിക്കാൻ നിങ്ങൾ ദയവായി തയ്യാറാകണം. നിങ്ങൾക്ക് കുറഞ്ഞ ദിവസത്തെ ലീവിനായിട്ടായിരിക്കും നിങ്ങൾ വരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ അണുബാധയുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ് വന്നതെല്ലാം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം പലർക്കും ഭയമാണ്. നിങ്ങൾ അടുത്തേക്ക് ചെല്ലുന്നത് പേടിയാണ്. വേറൊരാൾ പേടിക്കുമെങ്കിൽ നമ്മൾ എന്തിനടുത്തേക്ക് പോകണം? നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് പോലും ഇത് വരാത്ത വിധം ഒരു മുറിയിൽ 28 ദിവസം, ചിലപ്പോൾ 15 ദിവസം ഒന്ന് കഴിയാൻ നിങ്ങളൊരു മനസ്സ് കാണിക്കണം. നിങ്ങളീ പറഞ്ഞതുപോലെ അവിടെ കൂട്ടിലിട്ടടച്ചതുപോലെ വന്നിട്ട് നാട്ടിൽ വരുമ്പോൾ തുറന്നുവിട്ട കിളിയെപ്പോലെ പറക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സ് എനിക്ക് മനസ്സിലാവും, പലർക്കും മനസ്സിലാവും. പക്ഷേ ജനങ്ങളാകെ ഭയത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കണം. റാന്നിക്കാരനും അതുപോലെ തന്നെ ഈ കാസർഗോഡുകാരനും ഒക്കെ വന്ന് 7-8 ദിവസം കൊണ്ട് ഈ ഒരു നിഷേധഭാവത്തിലും അഹങ്കാരഭാവത്തിലും ഓടി നടന്ന് എല്ലാവർക്കും കാര്യങ്ങൾ പകർന്നിട്ട് ഓർമ്മയില്ല, പറയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് അഹങ്കാരമാണെന്ന് ജനങ്ങൾ പറഞ്ഞു പോയാൽ എങ്ങനെ അവരെ കുറ്റപ്പെടുത്താനാവും? അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഒന്നെങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക. ഈ നാട്ടിലുള്ളതിനേക്കാൾ നിങ്ങൾ നിൽക്കുന്ന നാടുകളിൽ നല്ല പരിചരണവും വളരെ കർക്കശമായ നിലപാടുകളും സ്വീകരിക്കുന്നുണ്ട്. വേഗം കൊറോണ കാലം കടന്നു പോകും, എനിക്കുറപ്പുണ്ട്. പക്ഷേ ആ സമയം വരെ നിങ്ങളിത് അനുസരിക്കാൻ ദയവായി തയ്യാറാകണം. ഇല്ലെങ്കിൽ നാളെ നിങ്ങളെ വേദനിപ്പിക്കുന്നത് കാണുമ്പോൾ വേദനിക്കുന്ന ഒരുപാട് മനസ്സുകൾ വേറെയും ഈ സമൂഹത്തിലുണ്ട്. അതിന് വേദനിപ്പിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ ഒരു അഭ്യർത്ഥന. ബോധ്യപ്പെടണം, മനസ്സിലാക്കണം ഇരുകൂട്ടരും.